ഇപ്പൊ 129 സീറ്റ് എന്നല്ലേ പറഞ്ഞത് ദക്ഷിണേന്ത്യൻ സീറ്റുകൾ. അതെ അതെ. അതിലൊരു 10-20 സീറ്റിൽ കൂടുതലൊന്നും ബി ജെ പിക്ക് കിട്ടുമെന്ന് അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ നിങ്ങളിവിടെ പറഞ്ഞ നെറേറ്റീവ്, രാധാകൃഷ്ണ സാർ പറഞ്ഞ നെറേറ്റീവിൽ നിന്ന് വ്യത്യസ്തമായ നെറേറ്റീവാണ് എനിക്കതിനെക്കുറിച്ച് തോന്നുന്നത്, എൻ്റെ തോന്നലാണ്. ഉദാഹരണത്തിന്, നോർത്ത് ഇന്ത്യ ഇന്ന് കോൺസെൻട്രേറ്റഡ് ആണ്. ഞാനിന്ന് ചാത്തന്നൂർ പ്രസംഗിക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവാൻ പറഞ്ഞത്, ഒരു ഗ്ലാസ്സിൽ ഉപ്പ് കലക്കിയാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കലങ്ങില്ല, അത് തീർന്നു, അതിൻ്റെ സാച്ചുറേഷൻ പോയിൻ്റായി എന്ന് പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ ബി ജെ പി അതിൻ്റെ പൊളിറ്റിക്കൽ സാച്ചുറേഷൻ പോയിൻ്റ് കടന്നിരിക്കുന്നു. ഇനി സാച്ചുറേറ്റ് ചെയ്യാൻ സ്ഥലമില്ല, ഇനി ഇട്ടാൽ അത് അടിയിൽ കിടക്കുകയുള്ളൂ ഉപ്പ്. അതുകൊണ്ട് ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ശ്രീരാമക്ഷേത്ര നിർമ്മിതി, അതിൻ്റെ ഒരു വലിയ യുഫേറിയ, വലിയൊരു ആഘോഷം, ആ ആഘോഷത്തിൻ്റെ ശേഷം പോസ്റ്റ് January 22 നമ്മളെടുത്ത് നോക്കിയാൽ, വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ആ യൂഫേറിയയോട് അല്ലെങ്കിൽ ആ അമിതമായ ആർമാദത്തിന് സമാനമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടായതായിട്ട് നമ്മൾ ഈ സർവേകളിലോ കാര്യങ്ങളിലോ ഒന്നും കാണുന്നില്ല. നമ്പർ വൺ. നമ്പർ ടു, ഇത് കഴിഞ്ഞ ഉടനെ രണ്ടാമത്തെ ഒരു റോക്കറ്റ് കത്തിച്ചു. ഇപ്പം നിങ്ങൾ രണ്ടുപേരും വിട്ടുപോയൊരു കാര്യം അതുകൊണ്ട് പറയാം, ഗ്യാൻവ്യാപി എന്ന് പറയുന്ന ഒരു റോക്കറ്റ് അടുത്തായിട്ട് കത്തിച്ചു. ഇപ്പോൾ രാധാകൃഷ്ണ സാറ് തന്നെ പറഞ്ഞപ്പോൾ തമിഴ്നാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ക്ഷേത്രങ്ങളുണ്ടെന്ന്, അവിടെ വേറെ പല ആൾക്കാരും ഉണ്ട്, ക്ഷേത്രങ്ങൾ മാത്രമല്ല, അതിരിക്കട്ടെ. അപ്പോൾ അവിടെ ഗ്യാൻവ്യാപി എന്നുള്ള രണ്ടാമത്തെ ഇഷ്യൂ എടുത്തു. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി, ന്യൂനപക്ഷ സമുദായം എന്നുള്ള അർത്ഥത്തിൽ, ഞാൻ മതം എന്ന രീതിയിലല്ല പൊളിറ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ, ഇത്തവണ എടുത്തിട്ടുള്ള സമീപനം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് പറയാനുള്ളത് തിരഞ്ഞെടുപ്പിൽ പറഞ്ഞോളാം, ഞങ്ങളിപ്പോൾ റോട്ടിൽ പറയുന്നില്ല. അപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചു എന്നാണ് വാർത്ത വന്നത്. ഗ്യാൻവ്യാപി മോസ്കിൻ്റെ മുകളിൽ മന്ദിർ എന്ന്, മസ്ജിദ് ഉള്ളതിൻ്റെ സ്ഥലത്ത് മന്ദിർ എന്നൊരു പോസ്റ്റർ, സ്റ്റിക്കർ, പോസ്റ്ററല്ല സ്റ്റിക്കർ ഒട്ടിച്ചു. ആ സ്റ്റിക്കർ ഒട്ടിച്ചു എന്നുള്ളത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. ശരി, ഒട്ടിച്ചോ, നിങ്ങളിനി വേറെ എവിടെയെങ്കിലും ഒട്ടിക്കുന്നുണ്ടോ, അവിടെ ഒട്ടിച്ചോ. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മതേതര ജനാധിപത്യ ശക്തികളുടെയും മൈനോറിറ്റികൾ എന്നുള്ളതിലേക്ക് നിങ്ങളുടെ വിപ്പിംഗ് ബോയ് ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ബൂത്തിൽ ചെയ്തോളാം, റോട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു മെസ്സേജ് കൊടുക്കുമെന്ന് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് പണ്ഡിറ്റ്സ് പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഒബ്സർവേഷൻ. അതിൻ്റെ ഭാഗമായിട്ട് ദേ ആർ കീപ്പിംഗ് വളരെ, എന്താ പറയുക, ഒരു ഡെമോക്രാറ്റിക് സൈലൻസ്. ശരി, നമുക്ക് നോക്കാം. അങ്ങനെ വരുമ്പോൾ യു പിയിൽ വളരെ എളുപ്പത്തിൽ ഈ പോളറൈസേഷന് വേണ്ടി വിതച്ച വിത്തൊക്കെ കരിഞ്ഞുപോയി, ചെടി കരിഞ്ഞുപോയി, ഒന്ന് മുളയ്ക്കാൻ പോലും പറ്റിയില്ല, ആ വിത്ത് വിത്തായിട്ട് കിടക്കുകയാണ്. ഹരിയാനയിൽ അത്ര ശോഭനമായിട്ട് സ്ഥിതിയല്ല. പഞ്ചാബിലും ഡൽഹിയിലും ആപ്പും കോൺഗ്രസും പണ്ട് ആജന്മ ശത്രുക്കളായിരുന്നെങ്കിൽ അവരിപ്പോൾ എന്താ പറയുക, സാമാന്യനായ ഒരു ശത്രു വരും നേരം എന്ന് പറഞ്ഞതുപോലെ അവർ ഒന്നായിട്ടുണ്ട്. ഇനി ഗുജറാത്ത് വ്യത്യസ്തമായി നിൽക്കുകയാണ്. ഗുജറാത്തിൽ ബി ജെ പിക്ക് വലിയ, എന്താ പറയുക, വലിയ അവരുടെ ആർമറിൽ ചിങ്സിൻ്റെ ആർമറൊന്നും ഉണ്ടായിട്ടില്ല, അത് നമ്മുടെ അറിവിലില്ല, അല്ലെങ്കിൽ എൻ്റെ നിരീക്ഷണത്തിലില്ല. മഹാരാഷ്ട്രയിൽ 48 സീറ്റുണ്ട്. ഇപ്പോൾ സി പി എമ്മിൻ്റെ ആളോട് പറയുന്നുണ്ട് ചില വ്യക്തികൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു കോൺഗ്രസ്, ശരിയാണ്. പക്ഷേ എൽ ഡി എഫിൻ്റെ രണ്ട് കക്ഷികൾക്ക് ഇപ്പം അഡ്രസ് ഇല്ല. ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കൺവെൻഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ രണ്ട് കക്ഷികളുടെ കൊടി കെട്ടുന്നില്ല. അത് വിനു ശ്രദ്ധിച്ചോ എന്നറിയില്ല. അല്ലാതെ NDA കെട്ടുന്നുണ്ട്, കൊടി കെട്ടാൻ പറ്റില്ല. NCP-യുടെയും ജനതാദൾ അവരെ കെട്ടുന്നത്, ദാറ്റ്സ് എ പോയിന്റ്. ക്ഷമിക്കണം, JDS ദാറ്റ്സ് എ പോയിന്റ്. NDA കെട്ടുന്നുണ്ട്. ദാറ്റ്സ് എ പോയിന്റ്. അപ്പൊ ആ രണ്ട് കൊടി മോഷണം പോയി. ആ രണ്ട് കൊടി ഇപ്പൊ ഇവിടെ ഇല്ല, ഇടതുപക്ഷ മുന്നണിക്ക് ഇല്ല. പക്ഷേ അങ്ങനെ പോയെങ്കിലും ഓൺ ദ ഗ്രൗണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള നമ്മുടെ ബന്ധങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആളുകൾ ഇപ്പോഴും ശരത് പവാറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറയുടെ കൂടെയാണ്. നിങ്ങൾ മൈസൂരിനെ കുറിച്ച് ജയശങ്കർ പറഞ്ഞതിൽ കാര്യമുണ്ട്. മൈസൂർ പ്രദേശത്ത് കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി തിരഞ്ഞെടുപ്പിന് ഇല്ലാതിരുന്ന JDS, നമ്മൾ പറഞ്ഞ JDS BJP-യുടെ കൂടെ കൂടി. പക്ഷേ വാട്ട് അബൌട്ട് ദ വോട്ട് ട്രാൻസ്ഫർ? ഇപ്പോൾ ഈ ഇന്ത്യൻ പൊളിറ്റിക്കൽ അലയൻസിൽ, കൊയിലീഷനിൽ, കൊയിലീഷൻ ഈസ് ഈസിയർ, പക്ഷേ വോട്ട് ട്രാൻസ്ഫർ വെരി ഡിഫിക്കൾട്ട്. കേരളത്തിന് ഇത് രണ്ട് സിനോണിമസാണ്. അലയൻസ് ഉണ്ടായാൽ ട്രാൻസ്ഫർ ഉണ്ടാവും, പക്ഷേ പല സ്ഥലത്തും ട്രാൻസ്ഫർ ഉണ്ടാവുന്നില്ല.
ഇപ്പൊ യു പിയിൽ അതായിരുന്നല്ലോ പ്രശ്നം, ഒരു പലപ്പോഴും കൊലീഷൻ ഉണ്ടാവും പക്ഷെ വോട്ട് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ഇത്തവണ എസ് പിയും കോൺഗ്രസും തമ്മിൽ കർണാടകത്തിൽ മുൻപത്തെക്കാളും ജെ ഡി എസും ഒരുമിച്ചായിരുന്നിട്ടും ബി ജെ പിക്ക് 25 സീറ്റ് കിട്ടി. കൊലീഷൻ ഉണ്ട്, അതെ, അത് ട്രാൻസ്ഫർ ഇല്ല. ആ പ്രശ്നം ഇപ്പോഴും കർണാടകത്തിലുണ്ട്. അതേപോലെ തന്നെ ആന്ധ്രയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു, ആന്ധ്രയെക്കുറിച്ച് റെഡ്ഡി എന്ന് പറയുന്ന പഴയ ഒരു പ്രതീകമായിരുന്നല്ലോ റെഡ്ഡി കോൺഗ്രസിൻ്റെ, അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ കോൺഗ്രസിനോട് അടുത്ത് ചേർന്നിട്ടില്ലെങ്കിലും അടുത്തു മക്കളൊക്കെ. തെലുങ്കാനയിൽ എന്നോട് ഉമ്മൻചാണ്ടി തന്നെ പറയാറുണ്ട്, അവിടുത്തെ സ്ഥിതി എന്താ, അദ്ദേഹത്തിനായിരുന്നല്ലോ ചാർജ്, പറഞ്ഞപ്പോൾ 2.5% 3% വോട്ടാണ് കോൺഗ്രസ് കിട്ടിയിരുന്നത്. സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി പോയിട്ട്. പക്ഷെ ഇപ്പം എന്താ സ്ഥിതി, ഇപ്പോൾ നമ്മുടെ വിഷ്ണുനാഥൊക്കെ പോകുന്നുണ്ട്, അവിടെ ചാർജുള്ള ആളാണ്, ഇപ്പം മുഖ്യമന്ത്രി കോൺഗ്രസ്സാണ്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ, തമിഴ്നാട്ടിലെ ജനത ജയലളിത പക്ഷം അതീവ ദുർബലമായി, അങ്ങനൊരു പാർട്ടിയായിട്ടുള്ള അലയൻസും പൊട്ടിപ്പോയി. ബംഗാളിൽ, ബംഗാളിലാണ് നിങ്ങൾ നേരത്തെ പറയുന്നത് ഞാൻ അറിഞ്ഞു കേട്ടു, ഈ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് 18 മുകളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഒരു 10-ോ 11-ോ പിടിച്ചു നിർത്തുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നതന്നെ ഉള്ളൂ. ആസാം ആൻഡ് സെവൻ സിസ്റ്റേഴ്സ്, അതെ അതെ, അതെ അതെ. ആ ആസാമിൽ ഇപ്പം ഈ CIA വന്നപ്പോൾ ആദ്യം എന്താ സംഭവിച്ചത്, ഹിന്ദുക്കളാണ് കൂടുതൽ NRC നിന്ന് പുറത്തു പോയത്. അതുകൊണ്ട് ഈ CIA, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, തിരിച്ചടിക്കുന്ന സ്ഥിതിയുണ്ട്. പക്ഷെ ബംഗാളിൽ, ബംഗാളിൽ കഴിഞ്ഞ തവണ BJP അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ് നടത്തിയത്, അത്രയും സീറ്റുകൾ അവർ നേടുമെന്ന് മമതാ ബാനർജി. ഞാൻ അവിടെ ബംഗാളിലുണ്ടായിരുന്നു. പക്ഷേ CIA ബംഗാളിൽ BJP എന്ത് സംഭവിച്ചാലും 18 മുകളിൽ പോവില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ, താഴത്തേക്കേ പോവുള്ളൂ. അപ്പൊ ഈ ചിത്രീകരിക്കുന്നത് പോലെ, നെറേറ്റീവ് പോലെ അത്ര ശോഭനമല്ല BJP യുടെ സ്ഥിതി. ഇലക്ഷൻ്റെ കാര്യവും ആളുകളുടെ കയ്യിലാണ് ഇരിക്കുന്നത്.